ഭാര്യയുമായുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവ് സ്വന്തം കാർ കത്തിച്ചതായി പരാതി. കോടഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കൂടത്തായിയിലാണ് സംഭവം. ആരാമ്പ്രം സ്വദേശി ഷമീറാണ് മയക്കുമരുന്ന് ലഹരിയിൽ അക്രമം നടത്തിയത്. ഭാര്യ വീട്ടിലേക്ക് വരുന്ന വഴി ഷമീറിന്റെ കാർ മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചതായും പരാതിയുണ്ട്. ഷമീറിനെ കോടഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയുമായുള്ള തർക്കത്തെ തുടർന്ന് ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവ് സ്വന്തം കാർ കത്തിച്ചതായാണ് പരാതി ഉയരുന്നത്. കോടഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കൂടത്തായിയിലാണ് സംഭവം. ആറാംപ്രം സ്വദേശി ഷമീറാണ് മയക്കുമരുന്ന് ലഹരിയിൽ അക്രമം നടത്തിയത്. താമരശ്ശേരി കരിങ്ങമണ്ണ താമസക്കാരനായ കൊടുവള്ളി ആറാംപ്രം സ്വദേശി പേരങ്കണ്ടി ഷമീറാണ് മയക്കുമരുന്ന് ലഹരിയിൽ അക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്നും ലഭിച്ച ഇറച്ചി വീട്ടിലെത്തിക്കാനായി ഷമീറിൻ്റെ ഭാര്യ നസീമയുടെ സഹോദരൻ മുനീർ കരിങ്ങമണ്ണയിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു. ഈ അവസരത്തിൽ ടിപ്പർ ഡ്രൈവറായ ഷമീർ മയക്കുമരുന്ന് ലഹരിയിൽ വീട്ടു സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ഭാര്യ നസീമയെ മർദ്ദിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. സഹോദരനായ മുനീർ ഉടനെ തന്നെ നസീമയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തൊട്ടുപുറകെ തൻ്റെ കാറിൽ ഷമീറും ഭാര്യ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുമ്പഴി മൂന്ന് വാഹനങ്ങളിൽ ഷമീറിൻ്റെ കാറിടിച്ചു. CPIM കോടഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിജി ആൻ്റണിയുടെ കാറിൻ്റെ ഒരു ഭാഗത്തും ഷമീറിൻ്റെ കാറിടിച്ചെങ്കിലും കാർ നിർത്താതെ ഭാര്യ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഭാര്യ വീട്ടിലെത്തിയ ഉടനെ വീട്ടു സാധനങ്ങൾ വലിച്ചെറിയുകയും വീട്ടുകാരെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ അക്രമത്തിൽ ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല. തുടർന്ന് സമീപത്ത് ഭാര്യ സഹോദരനായ മനാഫിൻ്റെ വീടിനു മുൻപിൽ ഷമീർ നിർത്തിയിട്ട സ്വന്തം കാറിന് തീ കൊളുത്തുകയായിരുന്നു. തീ ആളിപ്പടർന്നതോടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു. സ്ഥലത്തെത്തിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുക്കത്തു നിന്നും എത്തിയ ഫയർഫോഴ്സാണ് തീയണച്ചത്. ഇതിനിടെ നാട്ടുകാർ കയറുപയോഗിച്ച് ഷമീറിനെ വീടിൻ്റെ തൂണിൽ കെട്ടിയിടുകയായിരുന്നു. കോടഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ആൻ്റണിയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.